മലയാള സിനിമയിൽ അമ്മ എന്ന് പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മയാണ്. കവിയൂർ പൊന്നമ്മ വിടവാങ്ങുമ്പോൾ മലയാള സിനിമയുടെ ഒരു തലമുറയുടെ അവസാനം കൂടിയാണ്. 5 വയസ്സിൽ തന്നെ അതുല്യമായ കഴിവുകൾ പൊന്നമ്മ പ്രകടിപ്പിച്ചിരുന്നു. സംഗീതം ആ വയസ്സിൽ അവർ പഠിച്ചിരുന്നു. സ്റ്റേജ് ഷോകളിലും പാടാറുണ്ടായിരുന്നു. 14 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തോപ്പിൽ ഭാസിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് കവിയൂർ പൊന്നമ്മ അഭിനയ ലോകത്തേക്ക് എത്തുന്നത്. കവിയൂർ പൊന്നമ്മയുടെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. 1962 ഈ ചിത്രം പുറത്തിറക്കിയത്. മണ്ടോതിരിയുടെ വേഷമായിരുന്നു നടിക്കന്ന്. കുടുംബിനി എന്ന ചിത്രത്തിൽ 2 കുട്ടികളുടെ അമ്മയായിട്ടായിരുന്നു അഭിനയിച്ചത്. ഇത് അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ പല വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ മലയാള സിനിമ കണ്ടു. 20 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ സത്യന്റെയും മധുവിന്റെയും അമ്മ വേഷത്തിൽ അഭിനയിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു കവിയൂർ പൊന്നമ്മ. 1965 പുറത്തിറങ്ങിയ തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിലായിരുന്നു ഈ വേഷപ്പകർച്ച. പിന്നീട് അമ്മ വേഷങ്ങളിലേക്ക് കവിയൂർ പൊന്നമ്മയെ പരിഗണിക്കാൻ രണ്ടാമതൊന്ന് മലയാള സിനിമയ്ക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഒട്ടുമിക്ക താരങ്ങളുടെയും അമ്മയായിരുന്നു സ്ക്രീനിൽ അവർ. മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, സുരേഷ് ഗോപി തുടങ്ങിയവരുടെ അമ്മയായി സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മ, തിലകൻ ജോഡികളാണ് ഏറെ ജനപ്രിയമായി മാറിയത്. മലയാളത്തിലെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം 4 തവണയാണ് കവിയൂർ പൊന്നമ്മയെ തേടിയെത്തിയിരുന്നത്. 1971 ആദ്യമായി പുരസ്കാരം ലഭിക്കുന്നത്. 1972 തീർത്ഥയാത്ര എന്ന ചിത്രത്തിനായിരുന്നു 2 തവണ പുരസ്കാരം ലഭിച്ചത്. 1973 പൊന്നമ്മയെ തേടി പുരസ്കാരം വീണ്ടും എത്തി. 1994 തേന്മാവിൻ കൊമ്പത്തിലാണ് അവസാനമായി പുരസ്കാരം ലഭിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിൽ 1945 സെപ്റ്റംബർ 10 പൊന്നമ്മയുടെ ജനനം. അച്ഛൻ TP ദാമോദരൻ, അമ്മ ഗൗരി. പൊന്നമ്മ 7 മക്കളിൽ മൂത്തവൾ. MK ത്യാഗരാജൻ മാസ്റ്ററുടെ പഴയ പാട്ടുകൾ കേട്ടുവളർന്ന കുട്ടിക്കാലം സംഗീതത്തോട് അങ്ങനെ അടുപ്പിച്ചു. സംഗീതം പഠിപ്പിച്ച ഗുരുക്കൾ ഏറെയുണ്ട്. LPR വർമ്മയുടെ കീഴിൽ സംഗീതം പഠിക്കുവാനായി ചങ്ങനാശ്ശേരിയിലെത്തി. 14 വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയും നടിയുമായി. ഡോക്ടർ എന്ന നാടകത്തിലാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി പാടുന്നത്. അഭിനയം വശമില്ലാതിരുന്ന തനിക്ക് ഇന്നും ഗുരു തോപ്പിൽ ഭാസി തന്നെയായിരുന്നുവെന്ന് കവിയൂർ പൊന്നമ്മ നിസ്സംശയം പറയുമായിരുന്നു. അന്നത്തെ പ്രമുഖ നാടക നടി സുലോചന സിനിമയിൽ അവസരം കിട്ടി നാടകത്തിൽ നിന്ന് മാറി നിന്നപ്പോഴൊക്കെ പകരക്കാരിയായി KPSC പൊന്നമ്മയെയാണ് വിളിച്ചത്. നാടകത്തിലും സിനിമയിലും പലർക്കും പകരക്കാരിയായിട്ടാണ് കവിയൂർ പൊന്നമ്മ അഭിനയം തുടങ്ങിയതെങ്കിലും കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു പകരക്കാരിയെ കണ്ടെത്താൻ അന്നും ഇന്നും മലയാള സിനിമയ്ക്ക് ആയിട്ടില്ല.